ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ധ്യാൻ ശ്രീനിവാസനെയും മോഹൻലാലിനെയും ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ചില ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്, ധ്യാൻ ശ്രീനിവാസൻ ഇപ്പോൾ കാട്ടിക്കൂട്ടുന്നതൊക്കെ മുമ്പ് മോഹൻലാൽ കാട്ടിക്കൂട്ടിയതല്ലേ? ഞാൻ അവൻ എന്ത് കാട്ടിക്കൂട്ടിയെന്നാണ് പറഞ്ഞത്? അല്ല, ധ്യാൻ ശ്രീനിവാസനാണ് ഇപ്പോൾ മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ അഭിനയിക്കുന്നത്, പേരുണ്ടാക്കുന്നത്. പക്ഷെ അയാളുടെ സിനിമകളെല്ലാം പൊളിഞ്ഞ് പാളീസാവുന്നു. ഇതുപോലെ തന്നെ ആയിരുന്നില്ലേ മുമ്പ് മോഹൻലാൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു അത് ആ കണക്കുള്ള തെറ്റാണ്. നിങ്ങൾ മോഹൻലാലിൻ്റെ സിനിമകളെക്കുറിച്ചോ മോഹൻലാലിനെ കുറിച്ചോ സ്റ്റഡി ചെയ്തിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ സിനിമകൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് മനസ്സിലായി. ധ്യാൻ ശ്രീനിവാസൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ വന്നു ഒരു വീട്ടിൽ തന്നെയാണത്, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ. സിനിമാക്കാരനാകണമെന്ന് വിചാരിച്ച് വന്ന ആളല്ല ധ്യാൻ ശ്രീനിവാസൻ. ഞാൻ പലപ്പോഴും സീനിയെ കാണാൻ പോയപ്പോഴും വിനീതിനെ കാണാൻ പോയപ്പോഴും ഒക്കെ ആ രംഗത്തേക്ക് ധ്യാൻ ശ്രീനിവാസൻ വന്നിട്ടുണ്ടായില്ല, ഇങ്ങനെ വരുമെന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ വന്നപ്പോൾ എന്താ, ഏറ്റവും കൂടുതൽ സിനിമകളിലാണ് ധ്യാൻ അഭിനയിക്കുന്നത്. സത്യം തന്നെ, അതിൻ്റെ രഹസ്യമുണ്ട്. കാരണം ആര് വന്നാലും ഡേറ്റ് കൊടുക്കും. ആ ഡേറ്റ് കൊടുക്കുക എങ്ങനെയാണ്? മറ്റുള്ളവർ വാങ്ങുന്ന പ്രതിഫലത്തിൻ്റെ നേർ പകുതിയോ അതിൽ കുറവോ, അതെനിക്ക് റേറ്റ് പ്രശ്നമല്ല എന്ന് പറഞ്ഞ് പൈസ കുറച്ച് മേടിക്കുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്ന പ്രൊഡ്യൂസേഴ്സ് സംവിധായകരൊക്കെ പുതിയ ആൾക്കാരായിരിക്കും. പുതിയൊരാൾ വന്നിട്ട് ആദ്യം ധ്യാൻ ശ്രീനിവാസന് ഡേറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇഷ്ടം എന്തായാലും. എന്തിനാ ഇപ്പോൾ എസ് എൻ സ്വാമി പോലും ഇപ്പോൾ നായകനായിരിക്കുന്നത് ധ്യാൻ ശ്രീനിവാസനല്ലേ? എസ് എൻ സ്വാമി മോശക്കാരനല്ല, ഇത്രയും ഒമ്പൻ സൂപ്പർ ഹിറ്റുകൾ സിനിമയ്ക്ക് തിരക്കഥ എഴുതി എന്നിട്ട് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി സിനിമ സംവിധാനം ചെയ്യുന്നൊരാളായിരിക്കണം. അദ്ദേഹവും നായകനാക്കി ധ്യാൻ ശ്രീനിവാസനാണ്. അപ്പം ധ്യാൻ ശ്രീനിവാസൻ മോശക്കാരനല്ല, റേറ്റ് കുറവുണ്ടായിരിക്കും. പിന്നെ കഥ കേൾക്കുമ്പോൾ കേട്ട് പാത്രപ്പാടം വേണ്ടെന്ന് വയ്ക്കാറില്ല. ഇങ്ങനെയാണ് കേട്ടി ധ്യാൻ ശ്രീനിവാസൻ അവരോട് പറയും, ഈ സിനിമ ഓടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ എന്നൊരു മുൻവിധിയും ആദ്യം കൊടുക്കാറുണ്ട്. അവർ ഓടില്ല എന്ന് പറഞ്ഞിട്ട് ഓടുകയാണെങ്കിലോ? അപ്പൊ അവർ പറഞ്ഞോ സംവിധാനം പറയുന്നില്ല, പുതിയ ആൾക്കാര് പുതിയ പറയുന്നത് എങ്ങനെയാണത്? ഇതൊക്കെ ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്, ഇത് നന്നായിട്ട് ഞങ്ങൾ എഴുതും, നന്നായിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്യും, ഇത് ജനം ഇഷ്ടപ്പെടും. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ രക്ഷിക്കട്ടെ. ഇങ്ങനെയാണ് ധ്യാൻ ശ്രീനിവാസിന്റെ പടങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ചിലത് ഈ ചക്ക വീണ മൊയിൽ ചത്തു എന്നൊക്കെ കേട്ട പോലെ, അങ്ങനെ ചില മൊയിലുകളൊക്കെ ചത്തിട്ടുണ്ടെന്ന് വേറൊരു പ്രചരണമുണ്ട്, ഞാൻ പറയുന്നതല്ല കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ധ്യാൻ ശ്രീനിവാസിനെയും മോഹൻലാലിനെയും എങ്ങനെ കഴിഞ്ഞ 10-42 വർഷമായിട്ട് മലയാള സിനിമയുടെ ഭാഗ്യ നക്ഷത്രമായി വളർന്നുകൊണ്ടിരിക്കുന്ന അല്ലെ ആയിക്കൊണ്ടിരിക്കുന്ന രണ്ട് പ്രമുഖ നടന്മാരാണ് മമ്മൂട്ടിയും മോഹൻലാലും. അതിൽ മോഹൻലാലി 42 വർഷമായിട്ട് ഇപ്പോൾ സജീവ സാന്നിധ്യമായി മലയാള സിനിമയിൽ നിൽക്കുമ്പോൾ അത് ധ്യാൻ ശ്രീനിവാസനുമായി ബന്ധപ്പെടുത്തി സംസാരിക്കുന്ന ലോജിക്കാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരുടെ പുതിയ തലമുറയുടെ കാലാവധി എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അഭിനയം കുറച്ചു കാലത്തേക്ക്, അത് കഴിഞ്ഞ് വീണ്ടും സംവിധാനത്തിലേക്ക് പോകാം, അതല്ലെങ്കിൽ എഴുത്തിലേക്ക് പോകാം. സിനിമയിൽ അവർ ഉണ്ടാകുമായിരിക്കാം, പക്ഷേ ഇത്രയും ലോങ് പീരീഡിൽ ഇനി ഒരു നടനോ നടിക്കോ മലയാള സിനിമയിൽ നിലനിൽക്കാൻ കഴിയില്ല എന്ന കാര്യം ഉറപ്പ് പറയാൻ കാരണം. അപ്പം മോഹൻലാൽ എടുക്കുക, മോഹൻലാലിനെ പക്കെ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല പല പടങ്ങളും ആയിട്ടുള്ളത്. അതതിൻ്റെ വഴിക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. മോഹൻലാൽ ആദ്യമൊന്നും ഇങ്ങനെ കഥകൾ കേൾക്കാറില്ല, ഈ ധ്യാനെ പോലെ ഒരു ഡേറ്റ് കൊടുക്കാറുണ്ട്. പക്ഷേ അന്നൊക്കെ ഇയാളെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ഉപദേശിക്കാൻ പറ്റിയ ഉപദേശക വൃന്ദം ഉണ്ടായിരുന്നില്ല എന്ന് ആലോചിക്കണം. സുഹൃത്ത് ബന്ധം വളരെ സൂക്ഷിച്ചിരുന്ന ഒരാളാണ് മോഹൻലാൽ. അപ്പൊ സുഹൃത്തുക്കൾ പലരും പറഞ്ഞിട്ട് ബ്രാലേ ഡേറ്റ് ഇതാ, ബ്രാലേ ഡേറ്റ് ഇതാ, അങ്ങനെ ഡേറ്റ് കൊടുത്തു. ഡേറ്റ് കൊടുത്തു, പടവും പലതും വിജയിക്കില്ല, കാശും കിട്ടില്ല, ഈ അവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ലാലിനെ മനസ്സിലാക്കിക്കൊണ്ട് ലാലിനെ ബൾക്കായി കൊണ്ട് ഡേറ്റ് മേടിച്ച് സിനിമ എടുത്ത ആൾക്കാരും ഇവിടെ ഉണ്ടെന്ന് അറിയിക്കണം. പിന്നെ എപ്പോഴാണ് ലാല് പക്വത വന്നും രക്ഷപ്പെട്ടത് എന്ന് പറയണം. അവിടെയാണ് ഈ ആന്റണി പെരുമ്പാവൂരിൻ്റെ വരവ്. ആന്റണി പെരുമ്പാവൂർ വന്നത് മുതൽ ലാലിൻ്റെ അതേ ഏറ്റവും അടുത്തവരെന്ന് പറയുന്നവർക്ക് ഒരു വര വരച്ചിട്ടു. ആ വരയ്ക്ക് ഇപ്പുറം കടക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. ഇത്രയും വന്നല്ലോ, കച്ചവടത്തെ കച്ചവടമായി കാണുക, സുഹൃത്ത് ബന്ധത്തെ സുഹൃത്ത് ബന്ധമായി കാണുക എന്നുള്ളൊരു നിബന്ധന പറയാതെ എഴുതാതെ ഉണ്ടാക്കി എന്നുള്ളതാണ്. സുഹൃത്തുക്കൾക്ക് എന്താണോ വേണ്ടത്, ആ സംരക്ഷിക്കുന്നവർക്ക് കാശ് വേണോ, കാശ് കൊടുക്കുക. സിനിമ വേറെ,
സിനിമ തനി കച്ചവടം തന്നെയാണ്. കലയും കച്ചവടവും ഇടകലർന്നതാണ് സിനിമ. അതുകൊണ്ട് സിനിമ പെർഫെക്റ്റ് ആയിരിക്കണം എന്നൊരു നിബന്ധനയാണ് വന്നു ചേർന്നത്. അതനുസരിച്ചുകൊണ്ടായിരുന്നു ആന്റണി കരുക്കൾ നീക്കിയത്. ആ കരുക്കൾ നീക്കിയപ്പോൾ ആന്റണിയോട് പലർക്കും ശത്രുത തോന്നി. പലരും ആന്റണിയെയും ലാലിനെയും തെറ്റിക്കാൻ ശ്രമം നടത്തി. ഒരു തെറ്റലും ഉണ്ടായില്ല. ലാലിന് കാര്യം മനസ്സിലായി. ഈ ആന്റണി വന്നതിന് ശേഷമാണ് അടുക്കും ചിട്ടയും ഉണ്ടായിരുന്നത്. നല്ല നല്ല സിനിമകളിൽ അഭിനയിക്കാൻ പറ്റിയത്, നല്ല നല്ല പ്രോജക്റ്റുകൾ ഉണ്ടായതെന്ന് മനസ്സിലാക്കി ആ രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത്. അപ്പോ ആലോചിക്കും ലാൽ, എന്നാൽ ഓടാത്ത പടം ചെയ്തിട്ടില്ലേ, ഓടി പടങ്ങൾ ചെയ്തിട്ടില്ലേ എന്നുള്ളത്. ലാലിനകത്തൊരു പ്രശ്നമല്ല, പടം ഓടിയാലും ഓടിയില്ലെങ്കിലും നല്ല സിനിമയായിരിക്കണം ഒരു നിർബന്ധമായിരിക്കുന്നു. കാരണം വേറൊരു കാര്യം ആലോചിക്കാം, ഒരു സിനിമ എടുക്കാൻ അവർ പോയി സിബി മലയിൽ ടീമിനെയും കൊണ്ട്, ഉർവശി മോഹൻലാൽ ഇവരൊക്കെ നെടുമുടിക്കെ ആയിട്ട് സിനിമ ചെയ്യാൻ കോഴിക്കോട് പോയി. മഹാറാണി ഹോട്ടലിൽ ക്യാമ്പ് ചെയ്തു. അന്ന് ലോഹിതദാസ് ആയിരുന്നു അതിൻ്റെ തിരക്കഥ എഴുതിയിരുന്നത്. തിരക്കഥ എഴുതി, എല്ലാവർക്കും ഇഷ്ടമായി, സൂപ്പർ ഹിറ്റായിട്ട് ഓടുമെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ കഴിഞ്ഞ് ഷൂട്ടിംഗ് ഒരു ദിവസം, ഒന്നോ രണ്ടോ ദിവസം ഷൂട്ടിംഗ് തുടങ്ങി വെച്ചപ്പോഴാണ് ഒരു സിനിമ റിലീസ് ചെയ്തത്. ആ സിനിമ കണ്ടുവന്നവരൊക്കെ പറഞ്ഞു, നമ്മൾ ചെയ്യാൻ പോകുന്ന സിനിമയുടെ അതേ കഥ തന്നെയാണ് ഈ സിനിമയിലുള്ളത് എന്ന് പറഞ്ഞു. പിന്നെ ഈ സിനിമ എടുത്തിട്ട് കാര്യമുണ്ടോ? അവരതുവരെ അവരുടെ എല്ലാ എനർജിയും സാമ്പത്തികവും എല്ലാം നഷ്ടപ്പെട്ടു. ഇനി ആ യൂണിറ്റിനെ പിരിച്ചു വിട്ടുകൊണ്ട് ഇനി വല്ലപ്പോഴും പിന്നീട് ഒരിക്കൽ സിനിമ ചെയ്യാമെന്ന് വെച്ചാൽ അത് അതിനേക്കാൾ വൻ നഷ്ടമായിരിക്കും. ഇവരുടെയൊക്കെ ഡേറ്റ് വാങ്ങേണ്ടി വരും. അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു സിനിമ തട്ടിക്കൂട്ടണം എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടായ ഒരു സിനിമയാണ്, ഒരു തട്ടിക്കൂട്ട് സിനിമ തന്നെയാണ് ഭരതം എന്നുള്ള സിനിമ. പക്ഷെ ഈ ഭരതത്തിന്റെ കഥ അവകാശപ്പെട്ടുകൊണ്ട് വേറൊരു എഴുത്തുകാരൻ വന്നിരുന്നു ആലോചിക്കണം. ആ എഴുത്തുകാരോട് മാന്യത ചെയ്തിട്ടില്ല എന്ന് എഴുത്തുകാരൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ടെന്ന് ആലോചിക്കണം. അതിന്റെ വിവാദങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കും. എന്തായാലും അന്ന് ബുദ്ധിപൂർവ്വം, അതായത് കഥ എന്താണെന്നറിയാതെ, പ്രൊജക്ട് എന്താണെന്നറിയാതെ ഇങ്ങനെ ഭരതം എന്നുള്ള സിനിമ വലിയ നഷ്ടമില്ലാതെ ഒരു ഷൂട്ട് ചെയ്തു. അത് ബമ്പർ ഹിറ്റായില്ലേ, ലാലിന് പേരുണ്ടാക്കിയില്ലേ, അത് പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല ലാൽ ചെയ്യുന്നാലേക്കണം. അതുപോലെ കമലധർ എടുക്കുക, കമലധർ നല്ല പേരുണ്ടാക്കിയ സിനിമയല്ലേ, ലോകിദാസിൻ്റെ തന്നെ നല്ല പേരുണ്ടാക്കിയൊരു സിനിമയാണത്. ആ സിനിമയും യാദൃശ്യമായി വന്നു ചേർന്നതാണ്. അപ്പൊ ഇങ്ങനെ ഈ രണ്ട് സിനിമകളും ഹിറ്റ് സിനിമകൾ എടുത്ത അതേ ലാല് തന്നെയാണ് ഈ വാനപ്രസ്ഥവും ചെയ്യുന്നാലോചിക്കണം. ആ വാനപ്രസ്ഥം പ്ലാൻ, കാരണം ഷാജി എൻകറിനെ പോലുള്ള സംവിധായകന്റെ കൂടെ അഭിനയിക്കാൻ കഴിയുക എന്നുള്ളത്, ഇന്റർനാഷണൽ ഫിഗറായ ഷാജി എൻകറിന്റെ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് താല്പര്യം തന്നെയാണ്. അങ്ങനെ ആ സിനിമയ്ക്ക് മുമ്പ് ടെക്നീഷ്യന്മാരൊക്കെ വിദേശത്തുള്ള പലരും, ക്യാമറമാരെല്ലാം വിദേശിയായിരുന്നവരൊക്കെ, അങ്ങനെ ടെക്നീഷ്യന്മാർ പോലും വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള വിദേശീയരുള്ളായിരുന്നു. അങ്ങനെ ഒരു പ്രോജക്റ്റ്, ആ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ആ പ്രോജക്റ്റ് നല്ലൊരു പ്രോജക്റ്റ് ആണ് എന്ന് ലാലിന് അറിയാം. പക്ഷെ ആ സിനിമ രക്ഷപ്പെടുമോ, സാമ്പത്തികമായിട്ട് രക്ഷപ്പെടുമോ എന്ന് ഒരു ഉറപ്പും ഉണ്ടായില്ല. അങ്ങനെ ഉറപ്പുമില്ലാതെയാണ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് കൂടി ആലോചിക്കണം. നഷ്ടം വരുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നല്ലൊരു സിനിമ മലയാള സിനിമയ്ക്ക് നൽകാൻ കഴിഞ്ഞു എന്ന് ആലോചിക്കണം. അതേപോലെ തന്നെ ആലോചിക്കണം, സിനിമ പല സിനിമകളും വിജയിക്കുന്നത് പാട്ടിന്റെ കെയറോഫിലായിരുന്നു ആദ്യകാലത്ത്. പാട്ടുകൾ ഹിറ്റാണെങ്കിൽ ആ പല പ്രാവശ്യം സിനിമ കാണാൻ പോയ ആൾക്കാരും നമ്മുടെ ആൾക്കാരുണ്ടെന്നാണ്. അങ്ങനെ ആ സമയത്ത് ഒരു ഘട്ടത്തിൽ മലയാള സിനിമയിലെ പാട്ടുകൾക്ക് പ്രാധാന്യം കുറഞ്ഞിരിക്കുന്നു, പാട്ടുകളെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നില്ല, പാട്ടുകളുടെ കെയറോഫിൽ മാത്രം സിനിമ രക്ഷപ്പെടില്ല എന്നൊരു ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഹിസ് ഹൈനസ് ഉണ്ടായത്. ഹിസ് ഹൈനസ് അബ്ദുള്ള ചെയ്തതും സിബി മലയിൽ തന്നെയാണ്, ലോഹിദാസ് ടീം തന്നെയെന്ന് ആലോചിക്കണം. അപ്പൊ അങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ അതിന് നല്ല കുറെ പാട്ടുകൾ ഉണ്ടായിരുന്നായിരിക്കണം. അപ്പൊ ലാല് ബോധപൂർവം വേണമെങ്കിൽ ഇപ്പൊ സിനിമയ്ക്ക് പാട്ടുകള് മോശമാണ്, അതുകൊണ്ട് ഇത്ര പാട്ടുള്ള സിനിമ വേണ്ട എന്ന് തീരുമാനമെടുത്തില്ല. ആ കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള പാട്ടുകൾ പ്രധാന ഘടകമാണെന്ന് തോന്നിയപ്പോൾ ലാല് അതിന് സമ്മതിച്ചു. ഇങ്ങനെ ഓരോ കാര്യങ്ങളും തന്റെ ജീവിതത്തിലായാലും സിനിമയിലായാലും മുൻകൂട്ടി പ്ലാൻ ചെയ്യാതെ മുന്നോട്ട് നീങ്ങുന്ന ഒരു നടനാണ്, ഒരു മനുഷ്യ സ്നേഹിയാണ് ലാൽ എന്നാലോചിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ലാലിനെയും ധ്യാൻ ശ്രീനിവാസിനെയും നിങ്ങൾ ഒരേ നുഖത്തിൽ കെട്ടി ഈ നടത്തുന്നത് ശരിയല്ല. അതൊരു ആ കലാകാരനോട് ചെയ്യുന്ന അനീതിയാണ് എന്ന് നാം തൽക്കാലം ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ.